നമസ്കാരം. എന്തായിരിക്കാം മലയാള മനോരമയുടെ ആ ലക്ഷ്യം? തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തങ്ങളുടെ പി ആർ സോഫ്റ്റ്വെയർ അവർ പൊടിതട്ടിയെടുക്കുകയാണോ? കോൺഗ്രസിലെ സ്വയം പ്രഖ്യാപിത യുവതുർക്കി വി ടി ബൽറാമിനെ ചിത്തകൊമ്പിലേക്ക് അടിച്ചങ്ങ് പൊക്കുന്നു ഇതാ മനോരമ, എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇതാ പോകുന്നു മനോരമ. പാവം ബൽറാം, കേരളത്തിലെ യുവ രാഷ്ട്രീയ നിരയിൽ ശ്രദ്ധേയനാണ് വി ടി ബൽറാം എന്ന് പറയുന്നു മനോരമ. എന്നിട്ട് കെ പി സി സി വൈസ് പ്രസിഡന്റായ ബൽറാമിൻ്റെ ഒരു നെടുനീളൻ പി ആർ ഇൻ്റർവ്യൂ. തൃത്താലയിൽ നിന്നും രണ്ട് തവണ നിയമസഭാ സാമാജികനായിട്ടുണ്ടത്രേ. അഭിപ്രായങ്ങളും നിലപാടുകളും ആർജവത്തോടെ പ്രകടിപ്പിക്കാനുള്ള ബൽറാം ഈ യുവനേതാവ് പുതിയ മാറുന്ന കാലത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിനിധീകരിക്കുന്നത്രേ. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ചലനം സൃഷ്ടിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ബി ടെക് എം ബി എ ബിരുദധാരിയായ ബൽറാം. എന്നിങ്ങനെ പോകുന്നു മനോരമയുടെ പി ആർ ബുള്ളറ്റുകൾ. എൽ ഡി എഫിന് പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, നിലവിലെ യു ഡി എഫ് എംപിമാർ തന്നെ മത്സരത്തിലിറങ്ങും. നിലവിലെ 18 യു ഡി എഫ് എംപിമാരും അൺപോപ്പുലർ അല്ലെന്ന് ബൽറാം തറപ്പിച്ച് പറയുമ്പോൾ അവർ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെന്ന് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തറപ്പിച്ച് പറയുമ്പോൾ എൽ ഡി എഫിന് പ്രചരണ പ്രവർത്തനങ്ങളിൽ പകുതി ജോലി കുറഞ്ഞു കിട്ടും. ഇനി ചില ബൽറാം കോട്സ് നോക്കാം. പ്രതിപക്ഷ നിരയെ ശക്തിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20 സീറ്റും വേണം. സി പി എമ്മിനെ തങ്ങൾക്ക് ഒരു ഭയവുമില്ല, അല്ലാതെ ബി ജെ പിയെ തോൽപ്പിക്കാമെന്ന് ബൽറാമിന് ആഗ്രഹമില്ല. ഇടതുമുന്നണിയെ തകർത്തിട്ട് രാജ്യത്ത് ദേശീയ തലത്തിൽ എൻ ഡി എ മുന്നണിയെ സഹായിക്കണോ അതോ ഇന്ത്യ മുന്നണിയെ സഹായിക്കണോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ബൽറാം. നിലവിലെ 18 യു ഡി എഫ് എംപിമാരും തങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. ബൽറാം പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ അവസാനം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പുതുമുഖമായാൽ മേലെ നിന്നും കെട്ടിയിറക്കിയാൽ തീർന്നു കാര്യങ്ങൾ. പിന്നെ ഫേസ്ബുക്കിൽ കുറിപ്പിടലായി, വിമത നീക്കമായി, ഉറക്കമില്ലാത്ത അവസ്ഥയിലുമാവും. പിണറായിയെപ്പോലെ ഒരു മഹാരാജാവും അടിമകളും എന്ന അവസ്ഥ തങ്ങൾക്ക് കോൺഗ്രസ്സിലില്ല എന്നാണ് ബൽറാമിൻ്റെ മറ്റൊരു കോട്ട്. അപ്പോൾ അമേരിക്കയിലുള്ള കെ സുധാകരനും പ്രതിപക്ഷ വസതിയിലുള്ള വി ഡി സതീശനും വഴുതക്കാട്ടെ സ്വന്തം വീടിനെ പാർട്ടി ഓഫീസാക്കിയ രമേശ് ചെന്നിത്തലയ്ക്കും അയൽപക്കക്കാരനായ മുന്നണി കൺവീനർ എം എം ഹസനും ഇതിൽ എല്ലാവരും രാജാക്കന്മാരാണോ എന്ന ചിന്ത വരും. പാർട്ടിയിലെ ഓരോ നേതാവിൻ്റെയും വാക്കുകളെ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളായി അവ പുറത്തുവരുന്നതെന്ന് പാവം ബൽറാം തുറന്നു പറയുന്നു. താൻ കെ എസ് യുവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ലെന്ന് വിഷമത്തോടെ തന്നെ ബൽറാം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇടിച്ചു നിൽക്കണോ കയറിക്കളിക്കണോ ഇതൊന്നും ഇല്ലെങ്കിലും തനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. 32 വയസ്സിൽ എം എൽ എ ആകാൻ പറ്റി. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ സംഘടനാ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവസരം കിട്ടി. അതുതന്നെ വലിയൊരു കാര്യമെന്ന് ആശ്വസിക്കുകയാണ് വി ടി ബൽറാം. കെ സുധാകരൻ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയത് ബൽറാമിന് ഭാഗ്യമായി എന്ന് വളരെ വ്യക്തമാകും ആ അഭിമുഖം വായിച്ചാൽ. പ്രതിപക്ഷമായി നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്ന ആ മുതിർന്ന നേതാക്കളുടെ വിമർശനം തള്ളാതെ വി ടി ബൽറാം പറയുന്നത് അത് യു ഡി എഫിൻ്റെ ഒരു ടീം വർക്കാണെന്നാണ്. എല്ലാം കൂടി ഒറ്റവയിൽ കേൾക്കുമ്പോൾ ഒരു സംശയം, ഇത്തവണ പാർലമെൻറ്റിലേക്കോ അടുത്ത തവണ നിയമസഭയിലേക്കോ നിൽക്കാൻ താനില്ലെന്ന് ബൽറാം പറയുന്നു. ഇനി എങ്ങനെ നോട്ടം? പാവമാ കെ സുധാകരന്റെ കസേരയിലാണോ എന്തോ? കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.